ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് ഗോതമ്പട കഴിക്കാൻ തോന്നിട്ട്. അപ്പൊ ഞാനും മിച്ചും കൂടിയിട്ട് ഗോതമ്പട ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ മിച്ചും മമ്മിയും കൂടിയിട്ട് ഗോതമ്പട ഉണ്ടാക്കിയത്. ഞാനത് കഴിച്ച് ടേസ്റ്റ് ഒക്കെ ഇവരൊക്കെ പറയും. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. കിട്ടോ? നല്ല കിട്ടോ? പൊട്ടിക്കണ കർത്തവ്യം വിസ്മയ എനിക്ക് തന്നിരിക്കാന്ന് കേട്ടോ. അപ്പൊ ഞാൻ പൊട്ടിച്ചു കൊടുക്കാൻ പോവാ. വെള്ളവിന്റെ അല്ല കേട്ടാ. അപ്പൊ ഇതവിടെ കല്ലി കിടക്കണ, അത് കേറുക്ക്. വീഴല്ലേട്ടാ, നോക്കി നാദി വീഴല്ലേ. ആയ് എവിടേക്ക് വെട്ടിട്ടത്? എല്ലൊക്കെ പൊട്ടിച്ച് തന്നിട്ടാ. അപ്പൊ ഇനി എല്ലാം കഴുകണം. കഴുകിട്ട് വേണം നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇലയാണ് സൂപ്പർ ടേസ്റ്റി. ഈ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആ കീറിയിട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് പുറകെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പരിചയപ്പെടട്ടാ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതാ ഗോതമ്പ് പൊടി ട്ടാ. നമ്മുടെ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആ നമ്മുടെ അടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇടാനായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. നമ്മള് എത്രയും നമ്മുടെ അളവിൽ നമ്മൾ എത്ര ആൾക്കാരെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ശർക്കര നമ്മളിവിടെ ഒരു 3 പീസ് ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളം, നമ്മൾ ഗോതമ്പിന്റെ മാവ് മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഉണ്ടാക്കാനുള്ള എല്ലാം നമ്മളിങ്ങനെ ചീവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊന്നും എല്ലായിടത്തേക്ക് എത്താനായിട്ട് കഴിയുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, ഏകദേശം അതിനേക്കാളും സ്വല്പം ഇച്ചിട്ട് ലൂസാവണം കേട്ടോ മാവ്. നമ്മുടെ മാവ് നമുക്ക് ഇങ്ങനെ വേണട്ട കിട്ടാനായിട്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരത്തിലേക്ക് നമ്മുടെ ഈ ഉരുക്കി വെച്ച ശർക്കര നീര് മിക്സ് ചെയ്യാം. മധുരമൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കട്ടാ. സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തോന ശർക്കര ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ ശർക്കരയുടെയും എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി വെച്ചിട്ടുള്ള എല്ലാം നമ്മള് കഴുകി അല്ല കഴുകി വെച്ചിട്ടുള്ള അരിയാട്ടോ. മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയാട്ടോ. അപ്പൊ നമ്മൾ ഓരോ ഇല വീതം നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഇതിൽ നിന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിങ്ങനെ പ്രസ് ചെയ്ത് എല്ലായിടത്തേക്കും ഭയങ്കര തിന്നാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവാനും എളുപ്പമായിരിക്കും കേട്ടോ. ഭയങ്കര കട്ടിയിൽ ഇങ്ങനെ പരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഭയങ്കര നൈസായിട്ട് നമ്മുടെ എല്ലായിടത്തേക്കും ഇങ്ങനെ നമ്മുടെ മാവ് എത്തിക്കണം. നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം അതുപോലെ തന്നെ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് നമ്മൾ ഇതിനകത്ത് വെക്കാം കേട്ടോ. വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇല ഇങ്ങനെ അടക്കി
കിട്ടിയേക്കണത് കേട്ടോ. 1, 2, 3, 4. അപ്പൊ നമുക്ക് ഇതൊന്ന് ചുട്ടിട്ട് വരാം. ചട്ടി വെച്ച് അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിന്റെ മേലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ നമുക്ക് ചേർക്കാം. ഒരു പുറം ആയി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മറച്ചിടണം കേട്ടോ. ഏലക്ക വിച്ചുവിന്റെ ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് നോക്കാൻ കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. ചൂടുണ്ട്. ജ്യൂസി ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്നലെയായിരുന്നു നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.